ഹായ് ഓൾ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ അടുത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച അല്ലെങ്കിൽ കണ്ടൊരു വാർത്തയായിരിക്കും. അർജന്റീന ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് എന്താണ് വേൾഡ് കപ്പ് കളിക്കാൻ, വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് നമ്മുടെ ഇന്ത്യയുമായിട്ടൊരു സൗഹൃദ മത്സരം കളിക്കാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചു എന്നും, പക്ഷേ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് നിരസിച്ചു എന്നൊക്കെ. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അർജന്റീന ഇതിനു മുമ്പ് കളിക്കാൻ വന്നത്, അതായത് അർജന്റീന മെയിൻ ടീം, അർജന്റീനയുടെ അണ്ടർ 17 ടീം ഇതിനു കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് 2000 something എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അണ്ടർ 17 വേൾഡ് കപ്പ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഇവിടെ അർജന്റീനയുടെ അണ്ടർ 17 ഫുട്ബോൾ ടീം ഇവിടെ കളിക്കാൻ വന്നത്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അണ്ടർ 17 ടീം അർജന്റീനയെ പരാജയപ്പെടുത്തുകയാണ്. അണ്ടർ 17 ടീമിനെയാണ് നമ്മുടെ അണ്ടർ 17 ടീം പരാജയപ്പെടുത്തിയത് ആ ടൂർണമെൻറ്റിൽ. അതിന് അർജന്റീനയുടെ അതിനു മുമ്പ് അർജന്റീനയുടെ മെയിൻ ടീം നമ്മുടെ ഇന്ത്യയിൽ വന്ന് കളിച്ചത് 2011 വെനിസ്വലയ്ക്കെതിരെ, അതായത് നമ്മുടെ സാൾട്ട് ലേക്ക്, കൊൽക്കത്ത സാൾട്ട് ലേക്കിൽ വെച്ചിട്ടാണ് കളിച്ചത്. അന്നത്തെ അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ് അദ്ദേഹം അന്നത്തെ മത്സരത്തിലൊരു ഗോള് സ്കോർ ചെയ്ത് മത്സരം അർജന്റീന വിജയിക്കുകയും ചെയ്തായിരുന്നു. അന്നത്തെ ആ ടൈമിൽ നമ്മളെല്ലാവരും തന്നെ ഒരു വിദ്യാർത്ഥി കുട്ടികളെ, നമുക്ക് ഒരു 10-12 വർഷം മുമ്പെന്ന് പറയാം, നമ്മുടെ ഒരു ഏജ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നമ്മൾ വളരെ ചെറുപ്പമാണ്. അന്ന് നമുക്ക് അത്രയും ദൂരം സഞ്ചരിച്ച് പോയി ലയണൽ മെസ്സിയെ കാണാനോ അർജന്റീന പോലെ ഒരു ടീമിൻ്റെ മത്സരം കാണാനോ സാധിക്കുന്ന ആയിരുന്നില്ല. പിന്നീട് നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു തവണയും കൂടി അർജന്റീന നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും ഒക്കെ പോയി ആ മത്സരം കാണും, ലയണൽ മെസ്സിയെ കാണാൻ നമ്മുടെ ഇഷ്ടതാരത്തെ നമ്മൾ നേരിട്ട് കാണാനുള്ള അവസരം നമ്മൾ ഒരിക്കലും കളയുകയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഞാൻ പറഞ്ഞു നമ്മുടെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരെ അർജന്റീന ഒരു സൗഹൃദ മത്സരങ്ങൾ, അവർ ഈ സൗത്ത് ഏഷ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ മിക്ക രാജ്യത്തും പോയിട്ട് മത്സരങ്ങൾ, ഫ്രണ്ട്ലി മാച്ചസ് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അവർ ഓഫർ ചെയ്തൊരു കാലപരിധി June 2 to June 20 ആ ടൈം എങ്ങാണ്ടായിരുന്നു. ഇന്ത്യയും അതുപോലെ ബംഗ്ലാദേശിനെയാണ് അവർ സൗഹൃദ മത്സരത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്തത്. പക്ഷേ എന്താണ് ഒരു ഭാഗ്യം തുണച്ചില്ല എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഇവർ നമ്മുടെ ഇന്ത്യയുടെ AIFF ഈ ഒരു ഓഫർ നിരസിച്ചു ഇങ്ങനെ കളിക്കാൻ. കാരണം അർജന്റീനയെ പോലൊരു നാഷണൽ ടീം നമ്മുടെ ഇന്ത്യയിൽ വന്ന് കളിക്കുന്നതിൻ്റെ എക്സ്പെൻസ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 crore to 40 crore ഇടയിൽ വരുന്നൊരു തുകയായിരുന്നു അവർക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അത് അവർക്ക് നമ്മുടെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് റേസ് ചെയ്യുന്നതിലും അപ്പുറമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫണ്ട് ഭയങ്കര മാക്സിമം ആണ്, ഒരിക്കലും അവർക്ക് ഇത് റേസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഓഫർ നിരസിച്ചത്. പക്ഷെ ഇതിനെതിരെ നമ്മൾ എന്താണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ അർജന്റീനിയൻ ഫാൻസിനും ഭയങ്കര വിഷമം, അർജന്റീനിയൻ ഫാൻസ് എന്ന് പറയണ്ട, എല്ലാ ഫുട്ബോൾ ഫാൻസിനും വളരെ വിഷമം, അല്ലെങ്കിൽ ഒരിക്കലും എന്താണ് അംഗീകരിക്കാൻ പറ്റാത്തൊരു തീരുമാനമാണ്. കാര്യം ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് ഇനിയും ലഭിച്ചു എന്നില്ല, നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു ഒരു എന്താണ് ഒരു ടൈമായിരുന്നു അർജന്റീന ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തത് ഒരു ഫ്രണ്ട്ലി മാച്ച്. ഇങ്ങനെ ഒരു മത്സരം നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് തന്നെയാണ്, അതായത് വേൾഡ് ചാമ്പ്യന്മാർ നമ്മുടെ ഇവിടെ വന്ന് കളിക്കുന്നു, അതുപോലെ നമ്മുടെ കളിക്കാരുടെ എന്താണ് വളരെ മികച്ച പ്രകടനങ്ങളൊക്കെ അവർ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് വളരെയധികം ലോകത്തുള്ള എല്ലാ രീതിയിലുള്ള മീഡിയേഴ്സും അതിലൊരു അറ്റൻഷൻ കൊടുക്കുന്നു, എല്ലാവരും തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് അറ്റൻഷൻ, നമ്മുടെ കാണികൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഫുട്ബോളിന് നമ്മുടെ മലയാളികളുടെ സ്നേഹമൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇത് ഈ മത്സരം എവിടെ വെച്ച് നടക്കും നമുക്കറിയത്തില്ല. ഇപ്പോൾ എവിടെ വെച്ച് നടന്നാലും ഒരു ചുരുങ്ങിയതൊരു 10-20,000 താഴാതെ നമ്മുടെ മലയാളികൾ ഉറപ്പായിട്ടും കാണാൻ പോകുന്ന മത്സരമായിരുന്നു. ഇവർ ഈ പറയുന്ന ഫണ്ട് റേസിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഇവർക്ക് അത്യാവശ്യം റേസ് ചെയ്യാവുന്നതാണ്. കാര്യം ആ ഒരു മീഡിയ അല്ല, അതായത് ഒരു പിന്നെ ലൈവ് സ്ട്രീം റൈറ്റ്സ് കൊടുക്കുക, അതുപോലെ ടിക്കറ്റിൻ്റെ ചാർജ്, അതുപോലെ വളരെയധികം ഒത്തിരി അധികം നമുക്ക് ഇതൊരു ബിസിനസ് പരമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ 40 crore എന്നൊക്കെ പറയുന്ന, എനിക്ക് തോന്നുന്നു AIFFനെ നിർത്ത് വേർത്തെന്ന് പറയുന്നതിന് 75 crore വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, ഫണ്ട് റേസിന് ഒരു ബുദ്ധിമുട്ടില്ല. 3000 crore രൂപ നമ്മൾ പ്രതിമ നിർമ്മിക്കാനും അതുപോലെ അമ്പലം പണിയുന്നതിനും വേണ്ടി ചെലവിടുന്ന നാടാണ് നമ്മുടേത്. അതിൽ നിന്നൊരു 3000 crore ഒരു എത്രയാണ്, 10% എന്ന് പറയും 300 crore, ഒരു 1% മാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ. 30 crore രൂപ അവർ ചോദിച്ചുള്ളൂ. അത് സുഖമായിട്ട് നമ്മുടെ ഇത്
ഫ്യൂച്ചറിന് വേണ്ടി അത് ഭയങ്കര നമ്മുടെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് നമ്മുടെ കായിക താരങ്ങളുടെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി വളരെയധികം അത് നമുക്ക് എന്താണ് സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്ത് പറയാം, നമുക്ക് ബാക്കിയില്ലാന്ന് പറയാം, നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. കേവലം ഒരു ജ്യോത്സ്യനെ സന്ദർശിക്കുക, അതായത് നമ്മുടെ ഫുട്ബോളിൻ്റെ ഭാവി എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ വേണ്ടി നമ്മൾ 16 ലക്ഷം രൂപ മുടക്കി ഒരു ജ്യോത്സ്യനെ നിയമിച്ചൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്തെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ആ ഒരു രാജ്യത്ത് ഒരു 40 കോടി എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പ്രയാസമുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യത്തിനും ഇന്ത്യക്കും ഓഫർ ഒന്ന് ബംഗ്ലാദേശ് നിരസിച്ചെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ നമുക്ക് ഓക്കെ നമുക്ക് പറയാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഫുട്ബോൾ അല്ലെങ്കിൽ ഈ ക്രിക്കറ്റിൻ്റെ ഒരു BCCIയുടെ നെറ്റ്വർത്ത് എന്ന് പറയാൻ 2.52 ബില്യൺ അങ്ങാണ്ടാണ്. അപ്പം എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ഡൊണേറ്റ് അല്ലെങ്കിൽ ഡൊണേഷൻ അല്ലെങ്കിൽ കടമെടുത്ത് വേണം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. നമ്മൾ ചെയ്തില്ല. മണ്ടത്തരം, ലോക മണ്ടത്തരം എന്നൊക്കെ വേണേൽ പറയാം. നമ്മുടെ ഇന്ത്യ കായിക താരങ്ങളെയും കായിക ഇനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത് വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു. നമുക്ക് നോക്കിയാൽ വളരെ സപ്പോർട്ട് കുറവാണ് നമ്മുടെ ഈ വിദ്യുത് താരങ്ങളുടെ പ്രശ്നവും കാര്യങ്ങളും എല്ലാം പറയാം. കായിക താരങ്ങൾക്ക് വളരെ അവർക്ക് ലഭിക്കേണ്ട ഒരു എന്താണ് ലഭിക്കേണ്ടതൊന്നും തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് എല്ലാം ചങ്ക് തകർക്കാം. പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏത് രീതിയിൽ നമുക്കറിയാം. അപ്പം നമുക്ക് ചങ്ക് പിടിക്കുന്നൊരു അല്ലെങ്കിൽ വിഷമം വരുന്നൊരു വാർത്തയാണ്. ഇത് നമ്മളറിയില്ലായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ ഈ ന്യൂസ് പുറത്തേക്ക് വിടുന്നത് വരെ നമുക്കിങ്ങനൊരു അർജന്റീന അപ്രോച്ച് ചെയ്തോ ഇല്ലയെന്നും നമുക്കൊരു അറിയില്ലായിരുന്നു. അപ്പം ഈയൊരു അവസരം ഇനി ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. നമുക്കൊരിക്കലും ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനൊരു അവസരം കിട്ടുമോ അല്ലെങ്കിൽ ഇങ്ങനെ അവർ വന്ന് ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തൊരു ഒരു ഒരു എന്താണ് ആ അവസരം വീണ്ടും ലഭിക്കും നമുക്കൊരിക്കലും തോന്നുന്നില്ല. അപ്പം എന്താണ് എന്താണ് ഇവരിങ്ങനെ നമ്മുടെ കായിക ഇനങ്ങളെ സപ്പോർട്ട് ചെയ്തത് നമുക്കൊന്നും അറിയത്തില്ല. മാക്സിമം കൈയിട്ട് വരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, സ്പോർട്സിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. ഇനിയും നല്ല ഭരണാധികൾ അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്ത് വന്നുകൊണ്ട് ഇങ്ങനെയുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നല്ല ഓപ്പർച്യൂണിറ്റീസും അവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും നിലപാടുകളും എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോരുത്തർ തലപ്പത്തിരിക്കുന്നവർ മാറി മാറി വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളും നമുക്കും മാറ്റി മാറി മാറി ചിന്തിച്ച് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അർജൻറ്റീന ആരാധകർക്കും ഫുട്ബോൾ പ്രേമികൾക്കും ഒരു ദുഃഖ വാർത്തയാണ് ഈ ഒരു ദിനങ്ങളിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന. നമ്മുടെ കായികത്തെ, നമ്മുടെ പ്രിയ ഫുട്ബോളിനെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള നിലപാടുകളാണ് നമ്മുടെ എന്താണ് ഓരോ തലപ്പത്തിരിക്കുന്നവരുടെയൊക്കെ തീരുമാനം മൂലം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.